പൊന്നാനി നഗരസഭയിലെ കടവനാട് പ്രദേശത്ത് കുടിവെള്ളം കിട്ടാകനിയാവുന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് പരാതി. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 25 26 വാർഡുകളിൽ ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം സ്തംഭിച്ചിട്ട് എംഎൽഎ അടക്കമുള്ളവർ ഇടപെട്ടിട്ടും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പലവട്ടം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നുവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി അയ്യൂബ്, കെ ഗോപിദാസ്, പി ഇന്ദിര, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീരാജ്, ഉവേസ് എന്നിവർ നരിപ്പറമ്പ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ കനോലി കനാലിലെ ക്രോസിംഗിൽ ലീക്ക് മാറ്റാൻ എറണാകുളത്ത് നിന്നും വിദഗ്ധ തൊഴിലാളികൾ വരണമെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ അതുവരെ പറഞ്ഞിരുന്ന കനോലി കനാലിലെ ലീക്കില്ലെന്ന് സ്ഥിരീകരിച്ചു. ശരിയായ ടെസ്റ്റിംഗ് നടത്താതെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിച്ചപ്പോൾ 1000 ആളുകൾക്ക് കുടിവെള്ളം മുടങ്ങിയ വിഷയം മേൽ ഉദ്യോഗസ്ഥയായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സിപിഎം കടവനാട് തെക്കുമുറി ബ്രാഞ്ച് എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും കൃത്യനിർവഹണത്തിൽ കനത്ത അനാസ്ഥ കാണിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സിപിഎം പൊന്നാനി ലോക്കൽ കമ്മിറ്റി. ഏകദേശം ഒരു മാസത്തോളമായിട്ട് 100 പരം കുടുംബങ്ങളിൽ 1000 ആളുകൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം ഇല്ലാതെയായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ നിരന്തരം പൊന്നാനിയിലെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഈ വാട്ടർ അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ നിരന്തരമായി പരാതിപ്പെട്ടിട്ട് പോലും എഐ ശ്രീജിത്ത്, അതുപോലെ തന്നെ എഎക്സി സന്തോഷ് തുടങ്ങിയ ആളുകൾ വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ വിഷയത്തിലെടുത്തത്. ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നമെന്നുള്ള നിലയിൽ അതിൽ ഇടപെടുന്നതിന് പകരം യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വവും ആ കാര്യത്തിൽ നിർവഹിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ഞങ്ങൾ ഇ ആയിട്ട് എടപ്പാളിലെ ഇ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്.